നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലതൊക്കെ സംസാരിക്കാമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട അനുജന്മാരെ, പെങ്ങന്മാരെ, വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി വലിയ പ്രതീക്ഷയുമാണ് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന സമയത്ത് കാണുന്നത്. സന്തോഷം എന്ന് പറയുന്നത് ഈ ഒത്തുചേരലാണ് എങ്കിൽ, പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒത്തുചേരലിൻ്റെ എന്തായി മാറണം, എന്തായി മാറണം, റിസൾട്ടായി മാറണം. യെസ്, ആ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നാം നിർവഹിക്കേണ്ടത് എന്നത് അല്പം ശബ്ദത്തിൽ ഞാൻ എന്നോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടാൽ മതി. ക്ലിയറായോ പറഞ്ഞത്? ഞാൻ എന്നോടാണ് പറയുന്നത്, അത് മൈക്കിൽ പറയുന്നു എന്ന് മാത്രം. അങ്ങനെ പരസ്പരം ഞാനും നിങ്ങളും രണ്ട് ചെവികളിലൂടെ കേട്ട് എന്തു ചെയ്യണം, നമ്മുടെ ഹൃദയത്തിന് അതിൻ്റെ ലിങ്ക് കൊടുത്ത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനായി പരിശ്രമിക്കണം. മാറ്റം വേണ്ടതുണ്ടോ എന്നുള്ളത് ചിന്തിച്ച് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ്. അങ്ങനെ മാത്രമേ അത് നിർവഹിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ ലോകത്ത് എൻ്റെ വിഷയം ഖുർആൻ നമ്മോട് പറയുന്നത്, ഖുർആൻ എന്നോട് പറയുന്നത് എന്നതാക്കാനാണ് എനിക്കിഷ്ടം. ഖുർആൻ എന്നോട് പറയുന്നത്, അങ്ങനെ നാം ഓരോരുത്തരും എന്താണ് ഖുർആൻ എന്നോട് പറയുന്നത് എന്നത് പഠിക്കുകയും ചിന്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇപ്പോൾ ചെറുതായി ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു തുടങ്ങാം. നിങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയ നിങ്ങളുടെ ഒരു പഞ്ചായത്തിൽ ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി വച്ചിട്ട് നിങ്ങളുടെ പിന്നെ ഉപ്പയും ഉമ്മയും വിളിച്ചു. എന്നിട്ട് ആ പഞ്ചായത്തിലുള്ള ആളുകൾ മുഴുവൻ ഒരുമിച്ച് കൂടിയിട്ട് പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു അവാർഡ് കൊടുക്കുകയാണ്. ആർക്കാ കൊടുക്കുന്നത്? മടിക്കണ്ട, പറഞ്ഞോളൂ, ഞാൻ താഴോട്ട് ഇറങ്ങണോ? നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും എന്ത് ചെയ്യാണ്? ഒരു അവാർഡ് കൊടുക്കുകയാണ്. ആ അവാർഡ് ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയോ? നിങ്ങളുടെ പ്രവർത്തനം കാരണമാണ് ഉപ്പാക്കും ഉമ്മാക്കും അവാർഡ് കൊടുക്കുന്നത്. ഉപ്പാക്കും ഉമ്മാക്കും സന്തോഷം ഉണ്ടാവുകയോ ഇല്ലേ? ഉറക്കെ പറയേ, ഉറപ്പാ. അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ഞാൻ കാരണം എൻ്റെ നാട്ടിൽ എൻ്റെ മുട്ടിലിൽ എൻ്റെ ഉപ്പയും ഉമ്മയും വിളിച്ചു വരുത്തിയിട്ട് അവിടെയുള്ള ഒരു പഞ്ചായത്തിൻ്റെ ഒരു ആദരവ് എൻ്റെ ഉപ്പക്കും ഉമ്മക്കും കൊടുക്കുകയാണെങ്കിൽ രണ്ട് തരത്തിൽ സന്തോഷം ഉണ്ടാവും. എൻ്റെ സന്തോഷം എന്താണ്ടാകുക? എന്നെക്കൊണ്ട് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു അവാർഡ് കിട്ടി. യെസ്. രണ്ടാമത്തത്, ഉപ്പക്കും ഉമ്മാക്കും സന്തോഷം ഉണ്ടാവുമോ? ഉറപ്പായി ഉണ്ടാവും അല്ലേ? ശരിയാണ്. എന്നാൽ ആ സന്തോഷം അതൊന്ന് പിന്നെ വയനാട് ജില്ലയിലാണെങ്കിലോ? ഞാൻ വയനാട്ടുകാരനായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. വേണ്ട, പാലക്കാട് ജില്ലയുടെ ആദരമാണെങ്കിലോ സന്തോഷം കൂടുമോ കുറയോ? സന്തോഷം കൂടും. എന്നാൽ അത് ഇന്ത്യയിലാണെങ്കിലോ സന്തോഷത്തിൻ്റെ ആധിക്യം കൂടുമോ കുറയുമോ? കുറയും. ആണോ? കൂടും. അത് നൽകുന്ന വ്യക്തി ഏറ്റവും പ്രശസ്തനാണെങ്കിലോ സന്തോഷം കൂടുമോ കുറയോ? കൂടും. അപ്പോൾ ഇത് നൽകുന്ന വ്യക്തിക്കനുസരിച്ചും സദസ്സിനനുസരിച്ചും സന്തോഷം കൂടുകയും കുറയുകയും ചെയ്യും. ശരിയോ തെറ്റോ? ശരിയാണ്. എങ്കിൽ അങ്ങനെ നമ്മൾ കാരണം, ഞാനങ്ങനെ പറയുന്നു കേട്ടോ, നമ്മൾ കാരണം നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും ഒരു ആദരവ് കിട്ടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക്, അങ്ങനെ ഞാൻ കാരണം എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു ആദരവ് കിട്ടട്ടെ എന്ന്
ചിന്തിക്കുകയും അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാനും തയ്യാറാകുന്നുണ്ട് എങ്കിൽ ആ ആദരവ് ഉറപ്പായിട്ട് നമ്മളെ ബാപ്പാക്കുമ്പാക്കും കിട്ടും. അതൊരു മെഡലാകില്ല, ഒരു ഫലകമാകുകയില്ല, അതല്ലെങ്കിൽ അത് കേവലം ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാകുകയില്ല, വല്ലാത്ത ഒരംഗീകാരമായിരിക്കും. നിങ്ങൾ കാരണം നിങ്ങളുടെ ഉപ്പക്കും ഉമ്മക്കും അങ്ങനെ കിട്ടാൻ, ഇവിടെ ഞാൻ നിങ്ങളെ ഉപയോഗിച്ചത്, നിങ്ങൾ കാരണം നിങ്ങളുടെ ഉപ്പക്കും ഉമ്മക്കും കിട്ടാൻ നിങ്ങൾക്ക് സമയച്ചെലവില്ലാതെ, സമയത്തിൻ്റെ ചിലവില്ല, ഇരുന്നിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അധ്വാനമില്ല, മനസ്സിന് സമാധാനം ഉണ്ടാവും, ഒരു വല്ലാത്ത സ്വസ്ഥതയുണ്ടാവും, എപ്പോഴും സന്തോഷമുണ്ടാവും. അങ്ങനൊരു പ്രവർത്തനം ഞാൻ പറഞ്ഞുതരട്ടെ, കേട്ടില്ല? സമാധാനം ഉണ്ടാകുന്ന, സ്വസ്ഥതയുണ്ടാകുന്ന, സമയച്ചെലവില്ലാത്ത, സാമ്പത്തിക മുടക്കില്ലാത്ത, ബോറടിക്കാത്ത, സ്വസ്ഥമായി നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനം പറഞ്ഞുതരട്ടെ. ആ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ആരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടോ അവരുടെയൊക്കെ ബാപ്പാക്കും ഉമ്മാക്കും ഈ ആദരവ് കിട്ടും. ഇത് കേവലം നമ്മുടെ പഞ്ചായത്തിലല്ല, നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ അന്താരാഷ്ട്ര തലത്തിലോ അല്ല, ലോകത്ത് മുഴുവൻ മനുഷ്യരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. മുഴുവൻ മനുഷ്യരെയും പറച്ചവൻ ഒരുമിച്ച് കൂട്ടും. ആ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ആ മനുഷ്യർക്ക് മുമ്പിൽ വെച്ച് പടച്ച തമ്പുരാൻ നൽകുന്നൊരു ആദരവാണ്. ആ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ബാപ്പാക്കും ഉമ്മാക്കും അറിയൂല എന്തിനാണ് ഞങ്ങൾക്കിത് കിട്ടുന്നതെന്ന്. ബാപ്പാക്കും ഉമ്മാക്കും അറിയില്ല, അത് നമ്മളങ്ങനെ അറിയാതെ ചെയ്യുന്നതിന് എന്താ പറയാ? ഉമ്മൻ പറഞ്ഞോ സർപ്രൈസ് എന്ന് പറയില്ലേ, അറിയാതെ. അപ്പൊ കുറച്ചുകൂടി സന്തോഷം കൂടുതൽ ചെയ്യാ. എന്നിട്ട് ഈ ബാപ്പയും ഉമ്മയും ചോദിക്കുന്നുണ്ട്, എന്താ ചോദിക്കുന്നതെന്ന് അറിയോ? പടച്ചവനെ എന്തിനാ ഞങ്ങൾക്ക് ഈ ആദരവ് തന്നത്? ആദരവ് എന്താണെന്നറിയോ? ഒരു താജ് എന്ന് പറഞ്ഞാൽ, താജ്, താജ് കിരീടം, ഒരു കിരീടം അണിയിക്കും ബാപ്പയെയും ഉമ്മയെയും. അത് പ്രകാശത്തിൻ്റെ കിരീടമാണ്, സൂര്യ തേജസ് പോലെ തെളിഞ്ഞു നിൽക്കുമത്. അതോടൊപ്പം ഈ ദുന്യാവിൽ വെച്ച് കാണാത്ത ആഭരണം നമ്മുടെ ബാപ്പക്കും ഉമ്മക്കും നമ്മൾ കാരണം കിട്ടും. അപ്പോഴാണ് ബാപ്പയും ഉമ്മയും ചോദിക്കുന്നത്, പടച്ചവനെ എന്തിനാണ് ഞങ്ങൾക്കിത് നൽകുന്നത്? അപ്പോൾ പടച്ചവൻ്റെ മറുപടിയുണ്ട്, നിങ്ങളുടെ ഇന്ന മോൻ ഇന്ന മോൾ ഇങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ടാ. ചെയ്യണോ ചെയ്യണ്ടേ? നിങ്ങൾ പറയും, ചെയ്യണോ ചെയ്യണ്ടേ? വലിയ ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തിക ചിലവില്ല, അധ്വാനമില്ല, നമ്മളിപ്പോൾ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും അതുപോലെ എൻട്രൻസിനൊക്കെ പഠിക്കണ പോലെ പഠിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, എഴുതണ്ട, ഒന്നും ചെയ്യണ്ട, സിമ്പിളാണ്. വേണോ വേണ്ടേ? വേണം. ഒന്ന് ഉറക്കെ പറഞ്ഞേ, വേണോ വേണ്ടേ? കേട്ടില്ല, ഒന്നും കൂടി, വേണം. നിങ്ങൾ റെഡിയാണോ അതിന്? ഉറപ്പാണോ? ഞാൻ പറയാം, വളരെ സിമ്പിൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅൽ ഖുർആൻ, എന്താ അങ്ങനെ പറഞ്ഞ, ആരെങ്കിലും ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്താൽ, വായിച്ചാൽ, ഒന്ന് ഒന്ന് ഖുർആൻ വായിക്കുക, രണ്ടാമത്തത് എന്തായിരിക്കും? രണ്ടും മൂന്നും പറയാം, മൂന്ന് പ്രവർത്തനം ചെയ്താൽ മതി, മൂന്നും ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതിലൊന്ന് പറയുന്നത് ആരെങ്കിലും ഖുർആൻ വായിച്ചാൽ. ഖുർആൻ വായിക്കാൻ അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരുമില്ലല്ലോ. ഖുർആൻ വായിക്കാൻ നമുക്ക് സമയം നഷ്ടമുണ്ടോ? ഇല്ല, ഇല്ല. ഇപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ഖുർആൻ നോക്കിയത് വാട്സപ്പ് നോക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഖുർആൻ നോക്കിയത്, ഇൻസ്റ്റ നോക്കുന്നത് പോലെ തന്നെയാണ് ഖുർആൻ നോക്കിയത്. നമ്മളങ്ങനെ ട്യൂൺ ചെയ്തെടുത്താൽ മതി, ഒരു സ്വസ്ഥത നമുക്കുണ്ടാവും. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വലിയ സന്ദേശമായിരിക്കും. നമ്മുടെ റബ്ബ് നമ്മളോട് ചിലതൊക്കെ പറയുന്നുണ്ട്, അബ്ദുൽ ജലീലായ ഞാനത് ചെയ്യണം, ഞാനത് നിർവഹിക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മൻ ഖറഅൽ ഖുർആൻ,
ഖുർആൻ ഒരുത്തൻ എന്ത് ചെയ്താൽ വായിച്ചാൽ, രണ്ടാമത്തത് വതഅല്ലമഹു, സ്കൂളിലെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കോളേജിലെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? എന്ത് ചെയ്യണം? ഒരു ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? പഠിക്കണം. സിമ്പിൾ, പഠിക്കണം. അപ്പോൾ ഖുർആൻ പഠിക്കണം. കാണാതെ പഠിക്കലാണോ? കാണാതെ പഠിക്കലുമാണ്. എന്നാൽ അതോടൊപ്പം അതിൽ പറഞ്ഞ അക്ഷരങ്ങൾ ഇങ്ങനെ കേൾപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന്, ഖുർആൻ എന്ത് ചെയ്യുക, മറന്നുപോയി, എന്തായിരുന്നു? ഖുർആൻ വായിക്കുക. രണ്ടാമത്തത് അത് പഠിക്കുക. മൂന്നാമത്തതോ അത് പ്രവർത്തിക്കുക ജീവിതത്തിൽ, അത് ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഈ മൂന്ന് കാര്യവും ചെയ്യുമ്പോൾ നമുക്ക് സമാധാനം കൂടുകയോ കുറയുമോ? രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഖുർആൻ എടുത്തിട്ട് ഒരായത്ത് ഓതിയിട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഇന്നിങ്ങനെ ജീവിക്കും എന്ന് തീരുമാനിച്ചാൽ അന്ന് സ്വസ്ഥത ഉണ്ടാകുമോ സ്വസ്ഥത നഷ്ടപ്പെടുമോ? പറയേ, സ്വസ്ഥത ഉണ്ടാകുമോ സ്വസ്ഥത നഷ്ടപ്പെടുമോ? സ്വസ്ഥത ഉണ്ടാവും. ഇന്ന് ഇത് ഞാൻ പറയുന്ന സമയത്ത് ഈ 24 മണിക്കൂറിനുള്ളിൽ ഖുർആൻ ഓതിയ ഒരു കുട്ടിയുടെ മനസ്സിൽ ആശ്വാസം ഉണ്ടാവുമോ? ആശ്വാസം ഉണ്ടാവില്ലേ? ആശ്വാസം ഉണ്ടാവും. ഖുർആൻ ഓതാത്തൊരു കുട്ടിയാണെങ്കിലോ ഉള്ളിൽ എന്തുണ്ടാവും? ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവും. ഒരു മാസമായിട്ട് ഖുർആൻ ഓതിയിട്ടേയില്ല എന്ന് പറഞ്ഞൊരു കുട്ടിയാണെങ്കിലോ ഉള്ളിൽ കടന്നിട്ടൊരു വിങ്ങലുണ്ടാവും. ശരിയോ തെറ്റോ? ശരിയാണോ തെറ്റാണോ? എന്നാൽ ഇന്നു രാവിലെയും ഖുർആൻ ഓതിയിട്ടുണ്ട് എന്ന് പറയുന്ന കുട്ടിയുടെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരുള്ളിൽ എന്തുണ്ടാവും? ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ സന്തോഷം കിട്ടാൻ അത് അങ്ങാടിയിൽ നിന്ന് കിട്ടുന്നൊരു സാധനമല്ലല്ലോ, നമ്മൾ ജീവിതത്തിൽ അതെന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനമാണ്. അപ്പം ഇനി എൻ്റെ ഒരു ചോദ്യം, ഇപ്പം ഈ വായിക്കണമെന്ന് പറഞ്ഞില്ലേ, വായിക്കണം എന്ന് പറഞ്ഞില്ലേ, വായിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ്, ഇപ്പം എന്തിനാണ് നമ്മൾ ഖുർആൻ വായിക്കുന്നത്? നമ്മളതിന് സ്വർഗം കിട്ടാൻ അല്ലെങ്കിൽ ഉത്തരം പിന്നെ നരകം കിട്ടാതിരിക്കാൻ അള്ളാഹു പറഞ്ഞത് എന്നൊക്കെ പറയും. പക്ഷെ ആ പറയുന്ന ഉത്തരം ബുദ്ധിക്കത്രമാത്രം യോജിക്കുന്നുണ്ടോ? ബുദ്ധി അംഗീകരിക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക്? അല്ല പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. സ്വർഗം കിട്ടാനാണ്, അത് നമ്മുടെ വിശ്വാസ മേഖലയാണ്, ശരിയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ബുദ്ധിപരമായി അതിനൊന്ന് സമീപിച്ചിട്ടുണ്ടെങ്കിലോ, എന്നിട്ട് ഉത്തരം കിട്ടുകയാണെങ്കിൽ നിർവഹിക്കുന്നിടത്ത് കൂടുതൽ മികവുണ്ടാവില്ലേ, പെർഫെക്ഷൻ ഉണ്ടാവില്ലേ? ശരിയാണല്ലോ. ഇപ്പോൾ ഈ യൂണിവേഴ്സ്, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സ് എന്തിനു മലയാളത്തിൽ പറയാ? പ്രപഞ്ചം. ഈ പ്രപഞ്ചം ഉണ്ടായതിനെക്കുറിച്ച് ചർച്ചകളും പഠനങ്ങളും മനുഷ്യൻ്റെ തുടക്കം മുതൽ തന്നെ ഉണ്ട്, ശരിയല്ലേ? ശരിയായ പഠനങ്ങളെക്കാൾ ഉപരി തെറ്റായ പഠനങ്ങളാണ് ശരിയെന്ന് പറഞ്ഞ് എന്നെയും നിങ്ങളെയും, ഞാനും നിങ്ങളും പരസ്പരം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. വല്ലാത്തൊരു കഷ്ടപ്പാടാണ് ഉള്ളത്. ശരിയായെന്ന് പറയാൻ അഹങ്കാരമോ അല്ലെങ്കിൽ ആധുനികതയോ അതിന് പ്രശ്നം നിന്നുകൊണ്ട് തെറ്റായ ചില രീതികളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ വിഷയമുണ്ട്. അതിൽ പറയുന്ന ഒരു ഭാഗമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, പദാർത്ഥം അല്ലേ. പദാർത്ഥവും ഊർജവും ആയിരുന്നു. ആ പദാർത്ഥവും ഊർജവും എനർജി അല്ലേ, ഈ രണ്ട് സാധനം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നതാണ് കുറേ കാലങ്ങളായിട്ടുള്ളൊരു പഠനം. ക്ലിയറായോ? കാർബൺ, ഓക്സിജൻ, നൈട്രജൻ അങ്ങനെ അടങ്ങുന്ന മൂലകങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ചില പദാർത്ഥങ്ങളും എനർജിയും വിശദീകരിക്കേണ്ടല്ലോ, ഊർജവും. ഇതായിരുന്നു, ഇങ്ങനെയാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നതാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് എന്താ അറിയോ? പുതിയ പഠനങ്ങൾ പറയുന്നത് എന്തുകൂടിയുണ്ട്?
അതിൽ ചില ഇൻഫർമേഷൻ കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഗൈഡ് ലൈൻസുകൾ. ഈ പിന്നെ പദാർത്ഥങ്ങൾ മാത്രം ഉണ്ടായി എന്നുള്ളത് കൊണ്ടും ഊർജമുണ്ടായി എന്നുള്ളത് കൊണ്ടും അത് ഒരേ രൂപത്തിൽ ചലിക്കൂല. അപ്പം നമ്മുടെ മനുഷ്യൻ്റെ ഡി എൻ എ, ഈ ഡി എൻ എ എന്ന് പറയുന്നത് കൃത്യമാണ്, ഒരു രൂപമുണ്ട്, അത് താളം തെറ്റുന്നില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് വൃത്തിയുള്ളൊരു ഇൻഫർമേഷൻ, ഒരു ഗൈഡ് ലൈൻ അതിൽ ഇൻബിൽഡ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത് ഒരു പ്രയാസമില്ലാതെ കൃത്യമായി നടക്കുന്നത്. ക്ലിയർ? ശരിയാണോ തെറ്റാണോ? അപ്പോൾ ഇതിനെന്ത് വേണം? കൃത്യമായ ഒരു ഗൈഡ് ലൈൻ വേണം എന്ന പഠനം നടക്കുന്നുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പോൾ ഈ ഗൈഡ് ലൈൻ ആര് നൽകി, എന്തു നൽകി, എങ്ങനെ നൽകി എന്നുള്ളതൊന്നും ചോദിക്കരുത് എന്നത് പറയുന്നു. അത് ആരാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ, അതിനെക്കുറിച്ച് പഠിച്ചാൽ അവരെന്താവും? കൃത്യമായ ദൈവവിശ്വാസിയാവും. അപ്പം അതുകൊണ്ട് ആര് നൽകി, എന്തു നൽകി എന്നുള്ളതിനെക്കുറിച്ച് എന്ത് ചെയ്യരുത്? പഠിക്കരുത്. ആ മേഖലയിൽ നിന്ന് മാറിയിട്ട് ഇതിങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്കൊരു ഭാഗം പറയുന്നു. അപ്പോൾ അത് പഠിച്ച് വളരുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ദൈവവിശ്വാസികൾ അധികരിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഇതൊന്നും പുകമുറ സൃഷ്ടിക്കുന്ന ചില വിശ്വാസികൾ എന്ത് ചെയ്യുന്നറിയോ, അവർ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് ഇത്തരം വാദങ്ങളെ, ശരിയായ കണ്ടെത്തലുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യും നാം നിൽക്കുന്ന ഈ ലോകത്ത്. അത് വേറൊരു വിഷയമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു പൂച്ച നമ്മുടെ വീട്ടിൽ, നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം കഴിക്കുമോ പൂച്ച? ഇല്ല. നമ്മൾ ചിക്കൻ്റെ നല്ല പീസൊക്കെ നമ്മളടിക്കും, എന്ത് കൊടുക്കും പൂച്ചക്ക്? അതിൻ്റെ എല്ലൊക്കെ നമ്മൾ കൊടുക്കും, നമ്മൾ വേസ്റ്റൊക്കെ കൊടുക്കും. എല്ലാവരും കഴിച്ച പാത്രത്തിൻ്റെ എല്ലാം തുടച്ചിട്ടിട്ട് ആർക്ക് കൊടുക്കും? പൂച്ചക്ക് കൊടുക്കും. ശരിയല്ലേ? നമ്മളും പൂച്ചയും താമസിക്കുന്ന ഒരു വീട്ടിലാണ്. ശരി, അങ്ങനെയെങ്കിൽ പൂച്ചയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? പൂച്ചയെ സംബന്ധിച്ചിടത്തോളം എന്ത് നൽകിയിട്ടുണ്ട്? ഞാൻ എവിടെ നിന്നാണ് പോയത് നിങ്ങൾക്ക് മനസ്സിലായോ? മൻ ഖറ അൽ, അവിടുന്ന് പോരുത്തിട്ടോ, മൻ ഖറ അൽ ഖുർആൻ. അപ്പം എന്തിനു വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്? എന്തിനു വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്? അവിടെ എത്തിയിട്ട് പൂച്ചയിലേക്ക് എത്തിയിട്ടുണ്ടേ. അപ്പം ഇനി പൂച്ചൻ്റെ പുറകെ പോകരുത് നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന വീട്ടിൽ, നമ്മളെ വസിക്കുന്ന വീട്ടിൽ വസിക്കുന്ന നമ്മളും പൂച്ചയും തമ്മിലുള്ള വ്യത്യാസം, പൂച്ച വെള്ളത്തിൽ ചാടിയാൽ ചെറിയ പൂച്ചയാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നീന്തി അപ്പുറത്തെത്തും. എത്തൂലേ? എത്തും. നമ്മൾ ചാടിയാലോ? നീന്താൻ അറിയണവന് എത്തും, അല്ലാത്തവന് അവിടെ തന്നെ താവും, പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലൊക്കെ എത്തുക. ശരി, പൂച്ചക്കൊരു വയറുവേദന വന്നാൽ പൂച്ച ഇങ്ങനെ കരഞ്ഞടക്കുകയാണോ ചെയ്യുക? ആണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? പൂച്ച പുറത്ത് പോയിട്ട് എന്തെങ്കിലും പച്ച ഇലകളൊക്കെ തിന്നു, എന്നാൽ പച്ച പുല്ലൊക്കെ തിന്നുന്ന പൂച്ചയെ കണ്ടിട്ടില്ലേ നിങ്ങളിടക്ക്? കണ്ടിട്ടുണ്ടോ? ഇടക്ക് പുല്ല്, സ്ഥിരം പുല്ല് നിന്ന് പശു തിന്നുള്ളൂ, പൂച്ച തിന്നൂല അല്ലേ? എന്നാൽ ചില സമയങ്ങളിൽ പൂച്ച പോയിട്ട് ചില എന്ത് ചെയ്യാറുണ്ട്? ചില പുല്ലോ അല്ലെങ്കിൽ ചെറിയ ഇലകളൊക്കെ കടിച്ച് തിന്നുന്നത് ശ്രദ്ധിച്ചാൽ മതി, കാണാൻ സാധിക്കും അത്. അഥവാ പടച്ചവൻ സൃഷ്ടിച്ച സമയത്ത് ഈ മൃഗങ്ങൾക്ക് ഇൻബിൽഡായിട്ട് ചില ഗൈഡൻസുകൾ നൽകിയിട്ടുണ്ട്. ക്ലിയർ? മനസ്സിലായോ? നമുക്കത് പടച്ചവൻ എന്ത് ചെയ്തിട്ടില്ല? നൽകിയിട്ടില്ല. പ്രശ്നമായില്ലേ? ഞാൻ വിശദീകരിക്കാം. പടച്ചവൻ അവർക്ക് നൽകിയത് ഇപ്പം എനിക്ക് വയറുവേദന വന്ന, അമ്മ വയറുവേദന വന്നെന്ന് പറയാന്നല്ലാതെ പാരസെറ്റമോൾ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുളിക കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു ഡോക്ടറെ കാണുക എന്നതാണ് എൻ്റെ ഒരു മാർഗം. അത് മനുഷ്യൻ ആർജിച്ചെടുത്ത വിജ്ഞാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇവിടെ ജനിച്ചു വീഴുന്ന മനുഷ്യനല്ലാത്ത മൃഗങ്ങൾ, ഈ പ്രകൃതി, പരിസ്ഥിതി, ഇതിനൊക്കെ തന്നെ അതിൻ്റെ ഗൈഡ് ലൈനുകൾ എന്ന് പറയുന്നത് പടച്ചവൻ അതിന് സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യൻ നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് പടച്ചവൻ അവിടെ എന്ത് ചെയ്തു? അവൻ്റെ ഗൈഡ് ലൈൻ എന്താണ് എന്ന് എന്താണ് എന്നുള്ളത് മനുഷ്യൻ നേടിയെടുക്കാൻ അവനെ സ്വതന്ത്രനാക്കി വിട്ടു. മനുഷ്യനെ അള്ളാഹു സ്വതന്ത്രനാക്കി എന്ന് പറഞ്ഞതിനർത്ഥം എന്താ? മനുഷ്യനെ അള്ളാഹു സ്വതന്ത്രനാക്കി എന്ന് പറഞ്ഞതിനർത്ഥം എന്താ? അവന് വേണമെങ്കിൽ നല്ലവനായി ജീവിക്കാം, അപ്പോൾ അവന് സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവും. എന്നാൽ വേണമെങ്കിൽ അവനെന്ത് ചെയ്യാം? മോശമായും ജീവിക്കാം. ഒരുപക്ഷെ മോശമായി ജീവിക്കുമ്പോൾ ആളുകൾക്കിടയിൽ ഹീറോയിസമായി അവതരിപ്പിക്കപ്പെട്ടേക്കാം,
മനസ്സിനുള്ളിൽ എന്തുണ്ടാവും? എത്ര മോശമാവുന്ന അതിനനുസരിച്ച് ഒരു കുത്തും അസ്വസ്ഥതയും ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇപ്പം കള്ള് കുടിക്കുന്നൊരു സഹോദരനോട് നമ്മൾ സംസാരിച്ചാൽ, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അയാൾ വലിയ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും. എന്നാൽ കള്ള് കുടിച്ച് കള്ള് കുടിയൊന്നുമില്ലാതെ സ്വസ്ഥമായിരിക്കുമ്പോൾ അയാളൊന്ന് തോളത്ത് ചേർന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഈ എല്ലാം ഒക്കെയാണ് ഈ ഒരു പ്രവർത്തനം മാറ്റിയാൽ എന്താ മാശ ചെയ്യുക? നല്ല ആഗ്രഹമുണ്ട് മാറ്റണം എന്നുള്ളത്. ഇത് കുടിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ അത്രമാത്രം പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. കുടിക്കരുത് എന്ന് ഓരോ തവണയും കുടിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്. പക്ഷേ എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് പിന്നെ ആകെ അസ്വസ്ഥമാകുമ്പോൾ പിന്നെയും പോയി കുടിക്കും. ഇപ്പം കുടിയിൽ നിന്ന് കുടിയിലേക്ക് തന്നെയുള്ളൊരു യാത്ര മാത്രമായിട്ട് അവൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഇങ്ങനെ പറയാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുത്തലുണ്ടാകുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെ അള്ളാഹു ഇങ്ങനെ സ്വതന്ത്രമാക്കിയത് പടച്ചോൻ ആദ്യം ഇറങ്ങിയ പടച്ചോൻ്റെ കൽപ്പന എന്താ? ഒന്നാമത്തെ കൽപ്പന, പടച്ചോൻ്റെ ഒന്നാമത്തെ കൽപ്പന എന്താ? ലോകത്ത് ഏതൊരു ഗ്രന്ഥമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്? ഏതൊരു പുസ്തകമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ളത്? ഇഖ്റ, വായിക്കണം എന്നാ. വായിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കട്ടിയുള്ള ചട്ടകൾക്കിടയിലുള്ള ഖുർആൻ എടുത്ത് ഇങ്ങനെ വായിക്കുക എന്നതാണോ? അല്ല. പടച്ചോൻ പറയുന്നു, ഈ യൂണിവേഴ്സിനെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, തൊട്ടുള്ള അനുഭവം കൊണ്ട്, മണത്തുകൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വായിച്ചെടുക്കാൻ സാധിക്കണം. ഈ പ്രപഞ്ചത്തെ വായിച്ചെടുക്കാൻ സാധിക്കണം കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ വായിച്ചെടുക്കണം. വായിച്ചെടുക്കുമ്പോൾ, വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെറുതെ അവിടുന്ന് ഈ ലൈറ്റ് എങ്ങനെ കത്തുന്നു എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുകയാണ്? ചിന്തിക്കുകയാണ്. ചിന്തിക്കുമ്പോൾ എന്തുണ്ടാവും? നമുക്കെന്താ വരിക? എന്താ വരിക? കുറേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് വരും? കുറേ എന്ത് വരും? ചോദ്യങ്ങൾ വരും. യെസ്, കുറേ ക്വസ്റ്റ്യനുകൾ വരും. ഈ ക്വസ്റ്റ്യൻ പൂച്ചക്ക് വരുമോ? വരുമോ? പോത്തിന് വരുമോ? ചോദ്യമാണ്. പട്ടിക്ക് വരുമോ? ആലോചിച്ച് നോക്ക്. പശുവിന് വരുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമോ? ഇല്ല. എൻ്റെ യജമാനൻ, എനിക്ക് ഭക്ഷണം നൽകുന്ന യജമാനൻ, എന്നെ നോക്കുന്ന യജമാനൻ, എനിക്ക് ആല കെട്ടിത്തരുന്ന യജമാനൻ, പുല്ലിട്ട് തരുന്ന യജമാനൻ, ആ യജമാനൻ പാല് കറക്കുന്ന സമയത്ത് ഞാൻ ചവിട്ടിയാൽ അദ്ദേഹത്തിന് വേദനയാകും, നാളെ അദ്ദേഹം അഡ്മിറ്റാവും, അതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ചവിട്ടാൻ പാടില്ല എന്ന് പശു ചിന്തിക്കുമോ? മൂരിക്കുട്ടം ചിന്തിക്കുമോ? ചിന്തിക്കൂല. മനുഷ്യരായ നമ്മൾ ചിന്തിക്കുമല്ലേ? ദേഷ്യം പിടിച്ചിട്ട് ചെറിയ അനിയനെ അനിയത്തിയെ തല്ലാൻ വേണ്ടി കൈയിട്ട് ഓങ്ങിയിട്ട് നമ്മൾ കൈയെടുക്കണം എന്തിനാ? ദേഷ്യമില്ലായിട്ടാ ആണോ? എന്താ ഇൻ്റെ ഇൻ്റെ എന്താ പറയുക, ഈ പാറ പോലത്തെ കൈയ്യോണ്ട് ആ ചെറിയ കുട്ടിക്ക് കിട്ടിയാൽ വല്ല അപകടം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാ? ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? ഇത് ലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിക്കുണ്ടോ? എടാ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? എൻ്റെ ശൈലി മാറ്റണോ? മാറ്റണോ? ലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ഇങ്ങനെ ഉണ്ടോ? ഇല്ല, മനുഷ്യനേ ഉള്ളൂ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നാം എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ചിന്തിച്ച് കണ്ടെത്തണം. അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നതാണ് ഈ യൂണിവേഴ്സിനെ മൊത്തത്തിൽ സൃഷ്ടിച്ച പടച്ചവൻ നമ്മളോട് ചിലത് പറഞ്ഞിട്ടുണ്ട്. റബ്ബുനല്ലദീ അഅത്ത, റബ്ബുനല്ലദീ അഅത്ത കുല്ല ഷൈ. ഈ പടച്ചോൻ, ഈ റബ്ബ്, അവനാണ് എല്ലാം മേകിയത്, എല്ലാത്തിനെയും സൃഷ്ടിച്ചതവനാ, സംവിധാനിച്ചതവനാ, അതിൻ്റെ ഗൈഡ് ലൈനുകൾ നൽകിയതവനാ എന്നുള്ളത് കൃത്യമായി ചിന്തിച്ച് മനസ്സിലാക്കി എൻ്റെ റബ്ബ് എന്ന് ബോധ്യപ്പെടാൻ സാധിക്കണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ അടുത്ത കാലത്തായിട്ട് രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ നിരന്തരം പറയുന്നൊരു ഉദാഹരണമാണ്. നമ്മുടെ കിഡ്നിയില്ലേ, നമ്മളെന്താ പറഞ്ഞത്? ഇഖ്റ എന്നാണ് പറഞ്ഞത്. വായിക്കുന്ന സമയത്താണല്ലോ കുറേ വിഷയങ്ങൾക്ക് നമുക്ക് ഒരു നമ്മുടെ മനസ്സിൽ കുറേ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥത നീങ്ങുന്നത് എപ്പോഴാ? എപ്പോഴാ? കുറേ ചോദ്യങ്ങൾ, ചോദ്യങ്ങളെയാണ് ഞാൻ അസ്വസ്ഥതകളെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ പഠിക്കുന്നതിൽ കുട്ടികൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഉത്തരങ്ങൾ എഴുതാനായി പഠിക്കുന്നു. ഉത്തരങ്ങൾ എഴുതാനാണോ മക്കളെ നിങ്ങൾ പഠിക്കുന്നത്? ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല. ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണോ നിങ്ങൾ പഠിക്കുന്നത്? ജീവിതത്തിൽ വിജയം ഉണ്ടാവും.
മനസ്സിലായില്ല മനസ്സിലായില്ല. ഉത്തരങ്ങൾ പറയാനും ഉത്തരങ്ങൾ കണ്ടെത്താനുമാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ വിജയമെന്ന് പറയുന്നത് ആത്യന്തികമായിട്ടുണ്ടാവില്ല. ചോദ്യങ്ങൾ ചോദിക്കാനും ചോദ്യങ്ങൾ കണ്ടെത്താനും ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറാതെ നിൽക്കാനുമുള്ള കരുത്ത് നമുക്കുണ്ട് എങ്കിൽ ജീവിതത്തിൽ നമ്മൾ പതറൂല. ഏത് ചോദ്യത്തെയും നമുക്ക് ഇഷ്ടത്തോടുകൂടി നേരിടാൻ പറ്റും, ആരുടെ മുമ്പിലും തലയുറപ്പോടുകൂടി നിൽക്കാൻ പറ്റും. എന്തുകൊണ്ട് നീ മഫ്ത ഇടുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂൾ വിട്ട് ബസ് കയറി, ബസ് കയറി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല തിരക്കാണ്. സ്കൂളിലൊക്കെ ആണെങ്കിൽ എന്താണ് ബയോ ബബിളും മറ്റൊക്കെ ആണല്ലോ, അപ്പോൾ ഇവിടെ നമ്മൾ സാമൂഹ്യ അകലമൊക്കെ പാലിച്ചിരിക്കുന്നുണ്ടല്ലോ. ബസ് കയറുന്ന സമയത്ത് ഈ ബബിളുകളൊക്കെ പൊട്ടുമല്ലോ. ബസ് കയറിയിട്ട് ഇരിക്കാൻ പോലും സ്ഥലമല്ല, ഫുൾ പാവം കുട്ടികളിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയ ഒരു ചിന്തയാണത്. മീനങ്ങാടിയിൽ നിന്ന് കുറച്ച് കുട്ടികൾ കയറി, ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികൾ ബസ്സിൽ കയറി. അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട്, എൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടൊരു പെൺകുട്ടി പറയുന്നുണ്ട്, ആ പെൺകുട്ടിയെ പിന്നെ കണ്ടാൽ എനിക്കറിയില്ല ആരാണ് ആ പെൺകുട്ടി എന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾ പറഞ്ഞ വാക്കുകൾ ഞാൻ മൂന്നാമത്തെ വേദിയിലാണ് ഇപ്പോൾ ഉദ്ധരിക്കുന്നത്. അവൾ പറയുന്നുണ്ട്, കുറേ ദിവസമായി മഫ്ത അടാഞ്ഞിട്ട് ഇന്ന് മഫ്ത കുത്തിയപ്പോൾ, അങ്ങനെയല്ലേ പറയലേ, മഫ്ത കുത്തുക എന്നല്ലേ പറയലേ, എൻ്റെ വയനാട്ടിലെ സംസാരമായിരിക്കും ഇവിടെ അങ്ങനെ പറയലുണ്ടോ, മഫ്ത കുത്തിയിട്ട് എന്താണെന്നറിയില്ല ഒരു തലവേദന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു, വല്ലാത്ത ചൂട് ഫീൽ ചെയ്യുന്നത്, മഫ്ത കുറേ ദിവസമായി മഫ്ത കുത്തിയിട്ടിരുന്നു. അപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന പെൺകുട്ടി, അവളും വേഷത്തിൽ ഒരു മുസ്ലിമാണ്, ഷാളിട്ടാൽ നമുക്ക് മുസ്ലിമാണെന്ന് മനസ്സിലാവുമല്ലോ. ഈ പെൺകുട്ടി പറഞ്ഞ വാക്ക് വേണ്ടെന്താരോ, നാം മഫ്ത കുത്തിയതുകൊണ്ട് അയച്ചിട്ടാ പോരേന്ന്. അല്ല, ഈ പെൺകുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, ഇതെൻ്റെ വ്യക്തിത്വമാണ്, ഇതെൻ്റെ അലങ്കാരമാണ്, എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ വരുമെന്നുള്ളത്, ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആരോടാ പറയുന്നത്? അതേ പ്രവാചകനിൽ വിശ്വസിക്കുന്ന, അതേ ഖുർആൻ പഠിക്കുന്ന, അതോടൊപ്പം തന്നെ അതേ സ്വർഗവും നരകവും വിശ്വസിക്കുന്ന സഹപ്രവർത്തകയോട്, സഹപാഠിയോട് പറയാ, ഇതെൻ്റെ വിശ്വാസമാണ്, ഇതെൻ്റെ വിശ്വാസമാണ്, ഇതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്. എനിക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നിപ്പോയി ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ കാരണം എന്താ, ആ കുട്ടിക്കത് ആത്മാഭിമാനത്തോടുകൂടി പറയാനുള്ള ചങ്കുറപ്പ്, ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറാതെ നിൽക്കാനുള്ള ചങ്കുറപ്പ് ആ കുട്ടി വളർന്നു വന്നതിൽ സ്വായത്തമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ കുട്ടിക്കത് പറയാൻ സാധിച്ചത്. എന്നാൽ അത്ര ചോദ്യങ്ങളെ നേരിടാത്തൊരു കുട്ടിയാണെങ്കിൽ പറയും, ആ മഫ്തക്ക് അയച്ചിട്ടാൽ ഓലെന്താ പറയുക, ഇവരെന്താ പറയുക എന്ന് പറയും. എന്നാൽ എൻ്റെ ജീവിതത്തിലെ സുരക്ഷിതത്വമുള്ള സാധനമാണ് ഇത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരു കുട്ടിയും പറയില്ല, ഈ കുട്ടി പറഞ്ഞ ഉത്തരമല്ലാതെ പറയുകയുമില്ല. അപ്പം ഞാൻ പറയുന്നത്, നാം ചോദ്യങ്ങൾ കുറേ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനാണ് നാം വായിക്കേണ്ടത്. അങ്ങനെ ദൃഷ്ടി, ഈ നാം കാണുന്ന പ്രപഞ്ചം, നാം കാണുന്ന ഒന്നും കാണുന്ന എന്നല്ല, നാം അനുഭവിക്കുന്ന നമ്മുടെ ജീവൻ, ഈ ജീവനെയും ജീവിതത്തെയും കുറിച്ച് സ്വസ്ഥമായി നമ്മൾ പഠിക്കുന്നുണ്ട് എങ്കിൽ നമുക്കതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് ബോധ്യമാകും റബ്ബിനെ കുറിച്ച്. ഉദാഹരണം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, വെള്ളം കുടിച്ചാൽ നമ്മളെ കിഡ്നിയിൽ എന്തുകൊണ്ടാണ് അത് അരിക്കുക, കിഡ്നിയിലെ അരിപ്പകൾക്ക് നമ്മളെന്താ പറയുക, നെഫ്രോൺ അല്ലേ, നെഫ്രോൺസ് വഴി അതിനെന്ത് ചെയ്യും, അരിക്കും. നെഫ്രോൺസിൻ്റെ ധർമ്മങ്ങൾ, രണ്ട് മൂന്ന് ധർമ്മങ്ങളുണ്ട്, ആ ധർമ്മങ്ങൾ വഴി ഒരു മണിക്കൂറിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മണിക്കൂറിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട അനുജന്മാരെ, നമ്മുടെ ഈ ശരീരത്തിൽ 20 മുതൽ 23 തവണ വരെ ബ്ലഡ് നമ്മുടെ കിഡ്നികളിലൂടെ കയറി ഇറങ്ങുന്നുണ്ട്. നമ്മൾ നമ്മുടെ കിഡ്നിയെ വായിക്കുക ചെയ്യുന്നു കേട്ടോ, കിഡ്നിയിലൂടെ കയറി ഇറങ്ങുന്നുണ്ട്. ഒരു മിനിറ്റിൽ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ, 60 സെക്കൻഡ്. ഈ 60 സെക്കൻഡിൽ ഒരു 1/4 ടീസ്പൂൺ മൂത്രമായിട്ട് അതിൻ്റെ മാലിന്യങ്ങൾ, വിസർജ്യങ്ങൾ, ശരീരത്തിലുള്ള എന്താ പറയുക, വേസ്റ്റുകൾ നമ്മുടെ മൂത്രസഞ്ചിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉറ്റിയുറ്റി വീഴുന്നുണ്ട്. ഹൃദയത്തിൻ്റെ മിടിപ്പ് കേട്ടവരാണ് നമ്മൾ, ഹൃദയത്തിൻ്റെ മിടിപ്പ് തൊട്ടനുഭവിച്ചവരാണ് നമ്മൾ. പക്ഷേ ഈ മൂത്രസഞ്ചിയിൽ ഉറ്റി വീഴുന്ന, ആ ഉറ്റിയുറ്റി വീഴുന്നത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഇല്ല. 500 ml കപ്പാസിറ്റിയുള്ള മൂത്രസഞ്ചി ഒരു 300-350 ml ആകുന്ന സമയത്ത് പറയും, എഴുന്നേക്കടാ, പോയിട്ട് മൂത്രയിക്കുന്നു. വല്ലാത്തൊരു സെൻസറിങ് അല്ലേത്, വല്ലാത്തൊരു സെൻസറിങ്ങാണ്. മൂത്രമൊഴിച്ച് കഴിയുന്നു,
കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുന്നത് ഉഫ്രാനൊക്കെ എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫനി. എന്താണ് അദ്ഹബ അന്നിൽ? അടുത്ത വേടെന്താ? അദാ അദാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അവിടെ ജീവിച്ച സഹാബികൾക്ക് ഈ അർത്ഥതലം ഇങ്ങനെ അവർക്ക് മനസ്സിലാവുമോ? നോക്കൂ, എൻ്റെ ശരീരത്തിൽ നിന്ന് ഉപദ്രവങ്ങൾ, മാലിന്യങ്ങൾ, സ്വന്തം പേരെഴുതാൻ, സ്വന്തം പേരെഴുതാൻ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഷയിൽ എഴുതാൻ സാധിക്കും? അബ്ദുൽ ജലീൽ എന്നുള്ളത് എനിക്ക് അറബിയിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, ഹിന്ദിയിൽ എഴുതാം. എഴുതാൻ അറിയില്ലേ? അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് ഭാഷയിൽ നമുക്കൊക്കെ എഴുതാൻ അറിയില്ല നമ്മുടെ പേരുകൾ, അല്ലേ? മുഹമ്മദ് എന്ന പേരും ഈ മൂന്ന് ഭാഷയിൽ എഴുതാൻ നമുക്കറിയില്ലേ? അറിയുമല്ലോ, നമ്മുടെ പ്രവാചകനില്ലേ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്നുള്ളത് അറബിയിലൊന്നും എഴുതാൻ പോലും അറിയില്ല. അതിനാ നിരക്ഷരം എന്ന് പറയാ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന എന്താണെന്ന് അറിയോ? ഒന്ന് മൂത്രമൊഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ, എന്നിൽ നിന്നും മാലിന്യങ്ങൾ, മ്ലേച്ഛതകൾ പുറത്തേക്ക് തള്ളിയ, ഒഴിവാക്കിയ പടച്ചവന് സ്തുതി. അടുത്ത വാക്കെന്താ? വഅഫനീ, എനിക്ക് സൗഖ്യമേകിയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കിഡ്നിയുടെ ഫങ്ഷനിങ് അത്ര കൃത്യമുണ്ടെങ്കിലല്ലേ വഅഫാനി എന്ന പേര് പറയുള്ളൂ. ഞാനിതൊരു വേദിയിൽ പറഞ്ഞപ്പോൾ ഒരു ഐ എസ് എമ്മുകാരൻ മാറിയിരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. എന്താണെന്നറിയോ? 10, 20, 25 വയസ്സവനുള്ളത്, കോഴിക്കോട് ജില്ലയിലാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു അവൻ്റെ അസുഖത്തെ ഭേദമാക്കി കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് പടച്ചവൻ നൽകിയൊരു അനുഗ്രഹം. അപ്പോൾ ആ കിഡ്നിയെക്കുറിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്തുകൊണ്ട് ഇതിങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വായനയാണ്. ആ വായന ദിക്റായി, ദിക്റുകൾ ചൊല്ലണം എന്ന് പറയില്ലേ? നമ്മുടെ നാട്ടിലെ ദിക്റുകൾ എങ്ങനെയാണ്? മൈക്ക് കെട്ടിയിട്ട് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്ന ദിക്റുകളല്ലേ ഉണ്ടാകാറുള്ളത്? എന്നാൽ മൂത്രമൊഴിച്ചതിന് ശേഷമുള്ള ദിക്ർ എന്താ? അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന് നമ്മൾ ദിക്റായി പറയുന്നു. ആ ദിക്ർ എന്താ? ബുദ്ധിപരമാ, എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ മാലിന്യങ്ങൾ, വിസർജ്യങ്ങൾ പുറന്തള്ളി എനിക്ക് ആരോഗ്യ ദൃഢകാർത്തനായി നിൽക്കാൻ സാധിച്ചത് നൽകിയ റബ്ബിന് സ്തുതി എന്നും മനസ്സറിഞ്ഞു പറഞ്ഞാൽ ആ റബ്ബിലേക്ക് അടുക്കുമോ അകലുമോ? പറയുങ്ങൾ, അടുക്കുമോ അകലുമോ? അടുക്കും. അങ്ങനെ നമ്മൾ ഓരോന്നിനും വായിച്ചു നോക്കൂ. ശ്വസിക്കുന്നത് ഓക്സിജനെ മാത്രമാണോ നമ്മൾ ശ്വസിക്കുന്നത്? അല്ലല്ലോ. ശ്വസിക്കുന്നത് എന്താണ്? വ്യത്യസ്തങ്ങളായ സാധനത്തെ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ആ ശ്വസിക്കുന്ന സമയത്ത് ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് എന്താ? ധാരാളം പൊടിപടലങ്ങളുണ്ട്. ആ പൊടിപടലങ്ങളൊക്കെ ശ്വസിക്കും, മൂക്കിലെ ചെറിയ ചെറിയ രോമങ്ങൾ വഴി അതിനെ തടഞ്ഞു നിർത്തും. വീണ്ടും ഉള്ളിലേക്ക് കയറും തോറും ചെറിയ ചെറിയ, എത്രത്തോളം ചെറിയതാണോ ആ അരിപ്പകൾ വെച്ച് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ശ്വാസകോശത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അതിനെന്ത് ചെയ്യുന്നുണ്ട്? ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അത്ര ഫിൽട്ടർ ചെയ്ത്, പ്യൂരിഫൈ ചെയ്ത് ഈ ലെൻസിലേക്ക് എത്തുന്ന സമയത്ത് അത് രണ്ടായി തിരിഞ്ഞ് ലെൻസിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് പോയി ഒരു ബോള് പോലെയുള്ള ആ മേഖലകളിലെത്തിയിട്ട് ശരീരത്തിലെ രക്തവുമായിട്ട്, അഥവാ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ മലിന രക്തവുമായിട്ട് ഈ ഓക്സിജൻ എന്ത് ചെയ്യാണ്? എന്നെക്കാളധികം നിങ്ങൾക്കാണത് അറിയുക. ആ ഓക്സിജൻ എന്ത് ചെയ്യാണ്? കൂടിക്കലരുകയാണ്. വീണ്ടും എന്തു ചെയ്യുന്നു? ഈ രക്തത്തെ എന്ത് ചെയ്യുന്നു? പവർഫുള്ളാക്കുന്നു. രക്തത്തിൻ്റെ ഗുണവും മികവുമുള്ളതാക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും അത് ഹൃദയത്തിലേക്ക് ചെല്ലുന്നു, ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സുബ്ഹാനല്ലാ. ഇങ്ങനെ സുബ്ഹാനല്ലാ പറയണം. റേഷൻ കടയിൽ പോയിട്ട് വിരൽ വെക്കും. എന്തിനാ വിരൽ വെക്കുന്നത്? മണ്ണെണ്ണ വാങ്ങാൻ, പഞ്ചസാര വാങ്ങാൻ, അരി വാങ്ങാൻ, അല്ലേ? ഞാൻ അങ്ങനെ വിരൽ വെച്ചാൽ അതിലെന്ത് വരും? ആ സ്ക്രീനിൽ എന്ത് വരും? എൻ്റെ പേരൊക്കെ വരും. സെലക്ട് ചെയ്യാലോ? സെലക്ട് ചെയ്യാം. പിറ്റത്തെ മാസവും പോയിട്ട് ഞാനെന്ത് ചെയ്യും? ഇതേ വിരൽ വെക്കും. ആള് മാറുമോ? മാറൂല. പക്ഷേ എൻ്റെ ഈ കോശങ്ങളൊക്കെ മാറിയിട്ടില്ലേ? ഉണ്ടോ ഇല്ലേ? ഈ കോശങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? ഈ കോശങ്ങൾ മുഴുവൻ മാറിയിട്ടുണ്ട്. നമ്മളെ മൂക്കിന് ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറഞ്ഞ ആയുസേ ഉള്ളൂ.
ഒരു 10-30 ദിവസം കൊണ്ട് ഈ മൂക്ക് മുഴുവൻ എന്താകുന്നുണ്ട്? പുതിയ കോശങ്ങൾ വരുന്നുണ്ട്. സുബ്ഹാനല്ലാ. അങ്ങനെ സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഇങ്ങനെ നമ്മുടെ ശരീരം, നമ്മുടെ കണ്ണിനെക്കുറിച്ച്, കാതിനെക്കുറിച്ച്, ഇപ്പോൾ ഒരു റോബോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പണി എന്താണെന്നറിയോ? അതിൻ്റെ പ്രോഗ്രാമിങ്ങിനേക്കാളധികം പണി എന്താ അറിയോ? എന്താ പണി? മനുഷ്യൻ ഇരിക്കാനാണോ ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത്? നിൽക്കാനോ? നടക്കാനാണോ ഓടാനാണോ ഏറ്റവും അധികം പ്രയാസം മനുഷ്യന്? അറിയോ, നിൽക്കാനാണ്. കാരണം ഗുരുത്വാകർഷണ ബലം താഴോട്ടേക്ക് നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുന്നു. ബാലൻസ് തെറ്റാതെ നിൽക്കണം, ബാലൻസ് തെറ്റാതെ നിൽക്കണം. ഒരു റോബോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിനെ ബാലൻസ് തെറ്റാതെ വീഴാതെ നിലനിർത്താനാണ് ഏറ്റവും അധികം എന്ത് ചെയ്യേണ്ടത്? പണിയെടുക്കേണ്ടത്. ശരി, അങ്ങനെയെങ്കിൽ നമ്മുടെ ചെവിയിലൊക്കെ ഒരു തരം എന്തുണ്ട്? ദ്രാവകമുണ്ട്. പെന്നിട്ട് കുത്തും, ചില ആളുകൾ സ്ക്രൂ ഡ്രൈവർ വരെ ഇട്ട് കുത്തും അല്ലേ, ചെപ്പിത്തോണ്ടി ഇതൊക്കെ ഇട്ട് നമ്മൾ കുത്തി, ബഡ്സൊക്കെ ഇട്ട് കുത്തിയിട്ടും വെള്ളം നിറഞ്ഞാൽ ചാടിയിട്ടൊന്നും ഈ ദ്രാവകം പോകുന്നില്ല, ബാലൻസ് ചെയ്യുന്നു. നിങ്ങൾ കൈ ഈ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ആ ഹൃദയമിടിപ്പ് ഇങ്ങനെ തുടങ്ങണ ഒച്ച ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നോക്കി. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള അവയവങ്ങളെയും ശരീരപ്രക്രിയകളെയും, ഒരു പൊറാട്ടയാണ് കഴിക്കണം എന്ന് പൊറാട്ടയാണ് നമ്മൾ കഴിക്കാമെന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിനെ ദഹിപ്പിക്കാൻ പറ്റുന്ന എൻസൈമുകളെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ കാലിൻ്റെ ചെറിയ വിരലിന്, കാലിൻ്റെ ചെറിയ വിരലിൻ്റെ അറ്റത്തൊരു മുറിയുണ്ട്. ആ മുറി ഉണങ്ങാൻ ഞാൻ ചെയ്യുന്ന പണി എന്താ? ഒരു ക്യാപ്സൂൾ എടുക്കുന്നു, പൊട്ടിക്കുന്നു, വായിലിടുന്നു, ഒരു ഇറക്ക വെള്ളം കുടിക്കുന്നു, അവിടേക്ക് എത്തിക്കുന്ന സംവിധാനമുണ്ട് അല്ലേ? സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങൾ മുഴുവൻ സംവിധാനിച്ച് വെച്ച ഒരു റബ്ബുണ്ട്. ആ റബ്ബ് പറയുന്ന എന്താ അറിയോ? നിങ്ങൾ നിങ്ങളെ വായിക്കണം, നിങ്ങൾ നിങ്ങളെ വായിക്കണം. മൻ അറഫ നഫ്സഹു, ആർ സ്വന്തത്തെ വായിച്ചെടുത്തോ, സ്വന്തത്തെ കണ്ണിനെക്കുറിച്ചും കാതിനെക്കുറിച്ചും സ്കിന്നിനെക്കുറിച്ചും ശരീരത്തിലെ ഓരോ അവയവങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫംഗ്ഷനിങ്ങിനെക്കുറിച്ചും അതിൻ്റെ ഉൽപ്പാദനത്തെക്കുറിച്ചും നശിച്ചു പോകുന്നതിനെക്കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഫഖദ് അറഫ റബ്ബ, അവൻ അവൻ്റെ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന, അവൻ്റെ റബ്ബിനെക്കുറിച്ച് അവനക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നാ, ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല എന്നാ. ആന്ധ്രാപ്രദേശിൽ കിടന്ന ഒരു കുട്ടി, ആ കുട്ടി ആരതാന്ന് ആർക്കും അറിയില്ല. കുട്ടി രണ്ട് ടെസ്റ്റ് ട്യൂബുകൾ വഴി എടുത്ത് ചെഞ്ചു നോക്കിയപ്പോൾ ബാപ്പാനും ഉമ്മാനും ഇന്ന ആളാണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ സ്വന്തത്തെക്കുറിച്ച് മറന്നാൽ എവിടെ പോയാലും നമ്മൾ ആരാന്ന് മനസ്സിലാവും. പഠിച്ച ഇതിൻ്റെ പിന്നിലുള്ള പ്ലാനിങ്, കൃത്യത, കുറേ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങളുടെ ക്ലാരിറ്റികൾ ഏതിൽ നിന്ന് ലഭിക്കണം? എവിടെ നിന്ന് ലഭിക്കണം? ഖുർആൻ നമുക്ക് കിട്ടും. ഖുർആനിന്നേ അത് കിട്ടൂ, ഖുർആനിന്നേ അത് കിട്ടൂ, വേറെ എവിടെ നിന്ന് അത് കിട്ടൂല. അപ്പോൾ ഒരു ദിവസം ഫ്രഷ് മൈൻഡിൽ രാവിലെ ഒരായത്ത് നിങ്ങളുടെ ഓതിയിട്ട്, വെറുതെ ഓതുകയല്ല, ഒരായത്തിൻ്റെ ഓതിയിട്ട് അതിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് എന്തുകൊണ്ട് പടച്ചവൻ അങ്ങനെ പറഞ്ഞു? ശരി, അങ്ങനെ പടച്ചവൻ പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന ഈ WH questions ഇല്ലേ, കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്തതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താ? ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്തുകൊണ്ടാണ് സർവസ്തുതിയും? ഞാൻ ചോദ്യം ചോദിക്കട്ടോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ പടച്ചവന് സർവസ്തുതിയും? ഉത്തരം എന്താ? അർറഹ്മാൻ റഹീം, അവൻ പരമകാരുണ്യകരാണ്. അപ്പം എന്താ പടച്ചവൻ്റെ കാരുണ്യം? അങ്ങനെ പടച്ചവൻ കരുണ ചെയ്തിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മളിങ്ങനെ ചെയിനായിട്ട് ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചും മറിച്ചും നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബോധ്യ തലങ്ങളുണ്ടാവും, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വികാസം ഉണ്ടാവും. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ, ഉത്തരങ്ങൾ മാത്രമാണോ നിങ്ങൾ പഠിക്കുന്നത്? മസ്തിഷ്കത്തിലെ ആ ന്യൂറോണ്, അവസാനം എന്താ, നെൻഡ്രോൺ ടെൻഡ്രേസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ, ആ വികാസങ്ങൾ ഉണ്ടാവില്ല, ബുദ്ധിയുടെ വികാസങ്ങൾ ഉണ്ടാവില്ല. പഠന മേഖലയിൽ നമ്മൾ ബാക്കിലേക്കായിരിക്കും. അതുകൊണ്ട് ചില കുട്ടികളൊക്കെ ഉണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാനും ചോദ്യങ്ങൾ അറിയാനും പഠിക്കുന്ന കുട്ടികൾ പരീക്ഷകളിൽ ഉയർന്ന മാർക്കുണ്ടാവും. ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു ശീലിച്ച് ഫുൾ നോട്ടുകൾ കംപ്ലീറ്റ് ചെയ്ത ചില കുട്ടികൾ കാണാം പരീക്ഷ വരുന്ന സമയത്ത് എവിടെ എത്തുന്നു? ഏറ്റവും ബാക്കിലെത്തുന്നു. അപ്പോൾ മാക്സിമം പഠിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നൊക്കെ പറയും. പഠിച്ചവൻ പറഞ്ഞൊരു മെത്തേഡ് സ്വീകരിച്ചാൽ മതി. അതുകൊണ്ടാണ് എഴുത്തും നിങ്ങൾക്ക് വല്ലാത്തൊരു രസമല്ലേ, സ്വന്തം പേരെഴുതാൻ അറിയാത്ത
മുഹമ്മദ് നബിനോട്. ആ നബിനോടാണ് പടച്ചോ പറഞ്ഞ് വായിക്കണം എന്നുള്ളത്. അപ്പം തന്നെ എഴുതാനറിയാത്ത, അക്ഷരങ്ങൾ അറിയാത്ത നബിനോട് വായിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ വായനയല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൂടെ നമുക്ക് ഒന്നാമതായിട്ട്? അല്ലേ, ഇപ്പം എൻ്റെ മോള് 3.5-4 വയസ്സിലേക്ക് അടുക്കുന്ന മോള്, ഓളെ ഞാൻ പുസ്തകം കൊടുത്തിട്ട് വായിക്കടി എന്ന് പറഞ്ഞാലോ എങ്ങനെ ഉണ്ടാവും? നിങ്ങളിൻ്റെ പുരയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പറയാം, ഒരു പുസ്തകം കൊടുത്തിട്ടൊരു വായിക്കടി എന്ന് പറഞ്ഞു, മലയാളത്തിലെ പുസ്തകം, നിങ്ങൾക്ക് ഇന്നെക്കുറിച്ച് എന്താ തോന്നുക? നിങ്ങൾക്ക് എന്താ ഇതിനെ കുറിച്ച് തോന്നുക? ഇവയാളെന്ത് പൊട്ടണാ തോന്നൂലേ? ഉറപ്പല്ലേ? ശരിയാ. പക്ഷെ പടച്ചോന് സ്വന്തം പേര് എഴുതാൻ അറിയാത്ത മുഹമ്മദ് നബിനോട് വായിക്കാൻ പറഞ്ഞാൽ എന്താ? അതും ഇരുട്ടുള്ളൊരു ഗുഹയിൽ വെച്ചിട്ട്. രാത്രിയിലല്ലേ വഹി വന്നത്? അല്ലേ, രാത്രിയല്ലേ വഹി വന്നത്? അതുകൊണ്ടല്ലേ രാത്രിയിൽ ഇറങ്ങി ഓടിയത്? അവിടെ വെളിച്ചമുണ്ടോ? ഹാലജനുകളുണ്ടോ? ഒന്നുമില്ലല്ലോ. വെളിച്ചുണ്ടെങ്കിൽ മാത്രമല്ല എന്തെങ്കിലും വായിക്കണമെങ്കിൽ കാണുള്ളൂ. ആ നബിനോട് അള്ളാഹു വായിക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ആ നബിയോട് പടച്ചം വായിക്കണം എന്ന് പറഞ്ഞ എന്താണ്? ചില ചോദ്യങ്ങൾ നീ നിന്നിൽ ചോദിച്ചു തുടങ്ങണം, ഇതിനൊക്കെ ഉത്തരം കാണണം. ഇപ്പോൾ നിങ്ങളുടെ തലക്ക് മുകളിൽ, നിങ്ങളുടെ തലക്ക് മുകളിൽ ഒരു വലിയ ഒരു 500,000 കിലോഗ്രാം വരുന്നൊരു സാധനം കെട്ടിത്തൂക്കിയിട്ടുണ്ട്, ഇങ്ങനെ കെട്ടിത്തൂക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ചോട്ട് പോയിരിക്കുമോ? ഇരിക്കുമോ? ഒരു തെങ്ങിൻ്റെ ചോട്ട് പോയി നിൽക്കുന്ന സമയത്ത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുക തെങ്ങിൻ്റെ ചോട്ടിലെന്താ? അവിടെ നിന്ന് മാറ്റിട്ടാടാന്ന് പറയും. എന്ത് വീഴും? തേങ്ങയോ? അല്ലെ, ഇവിടെ എന്താ പറയുക? മച്ചിങ്ങ എന്നൊക്കെ പറയില്ലേ. ആ സാധനം വീഴുമെന്ന് മാറ്റിട്ടാളാന്ന് പറയും. അതിന് ഇത്ര കാരണമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ നല്ല ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ. സ്റ്റാറ്റസൊക്കെ ഇടാൻ പറ്റിയ നല്ല നല്ല ഫോട്ടോകൾ കിട്ടും ആകാശത്ത്. എന്താ സാധനം അത്? ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന കാണാലോ. എന്താ സഞ്ചരിക്കുന്നത് കാണുന്നത്? ഇവിടെ പാലക്കാട് ഉണ്ടാവില്ല. എന്താ? മേഘങ്ങളെ കാണാൻ സാധിക്കും അല്ലേ. ഈ മേഘങ്ങളുടെ കാണുന്ന ഒരു മേഘങ്ങളുടെ മേഘക്കൂട്ടത്തിൻ്റെ ഒരു മേഘക്കൂട്ടത്തിൻ്റെ കിലോഗ്രാം എത്ര ഉണ്ടെന്ന് അറിയോ? 500,000-ലധികം കിലോഗ്രാമുകൾ ഉണ്ടെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതൊന്നായിട്ടുണ്ട് വീണ്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ? പടച്ചോൻ അതിനെ ഇറക്കുന്നിടത്ത് നിങ്ങൾ സാധിക്കുമെങ്കിൽ യുവത പുറത്തിറക്കിയ എന്നെ വല്ലാതെ സ്വാധീനിച്ച, ഇപ്പോൾ യുവത 40 പുസ്തകങ്ങൾ ഇറക്കിയ കൂട്ടത്തിൽ നിങ്ങളോടാണത് പറയേണ്ടത്, വേറെ ഏതെങ്കിലും വലിയവരോടല്ല പറയേണ്ടത്. ജലവിജ്ഞാനീയങ്ങൾ ഖുർആനിനെ കുറിച്ചൊരു പുസ്തകമുണ്ട്, ഡോക്ടർ ജാബിർ അമ്മാനിയുടെ പുസ്തകം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു യാത്രയിൽ ഫുൾ അത് വായിച്ചു തീർത്തു. വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിൽ ഈ മഴയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, മഴയും വെള്ളത്തെക്കുറിച്ചുള്ളൊരു പഠനം, ഒതുവെടുക്കുന്ന സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചൊരു പഠനം. വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അത് ഖുർആനുമായി ബന്ധപ്പെട്ടൊരു പഠനമായതുകൊണ്ട് ഇങ്ങനെ കുറേ. എന്തുകൊണ്ട് അള്ളാഹു നമ്മോട് ഒതുവെടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ഡോക്ടർ ജാബിർ അമ്മാനി എഴുതിയ പുസ്തകം, പിന്നെ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് H2O എന്നല്ലേ, അത് ശരീരത്തിൽ വരുന്ന സമയത്ത് ശരീരത്തിൽ വരുത്തുന്ന മാറ്റം എന്തുകൊണ്ട്? മനസ്സും ശരീരവും എത്രത്തോളം ഊർജ്ജം ഉണ്ടാകണം. അപ്പോൾ അതിനുശേഷം ഒതെടുക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോൾ ഒരാവേശമുണ്ട്. ഒതെടുക്കുമ്പോൾ തികവും മികവോടുകൂടി എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുള്ള വായനകൾ നടത്തണം. ആ വായനയാണ് പടച്ചോ നമ്മോട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വായിച്ചാൽ മെച്ചെന്താ? ഞാൻ കാരണം എൻ്റെ ഉപ്പാനിയും ഉമ്മാനിയും ആദരിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നാമത് അവിടെ ആദരിക്കപ്പെട്ടതാരാ? ബാപ്പയുമ്മയാ? ആരാ? ഞാനാ. ശരിയല്ലേ? ആരാണാദരിക്കുക? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് സംവിധാനിച്ച സംവിധായകനെ റബ്ബാണ് ആദരിക്കുക. ആരെ മുമ്പിൽ വെച്ചാ? സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പടച്ചവൻ ആദരിക്കുക. എന്താ 3-3 ക്വാളിറ്റി അവൻ്റെ അടുത്തുള്ളത്? അതെന്താ? ഒന്നെന്തേന്നു? ഒന്നെന്താ? മൻകറ അൽ ഖുർആൻ. രണ്ടോ? അത് പഠിച്ചാൽ. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് കണ്ണത പഠിക്കലാണോ? അത് കണ്ണത പഠിക്കലാണോ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കില്ല കേട്ടോ. അത് മാത്രമാണോ? അല്ല. അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ എന്ത് വേണം? മെൻ്റൽ ടൂൾസുകൾ വേണം. ആ മെൻ്റൽ ടൂൾ എന്ന് പറയുന്നത് എന്താണ്? മെൻ്റൽ ടൂൾ അറിയാതെ നമ്മൾ പഠിക്കുന്നുണ്ടോ? പഠനത്തിൽ ജയിക്കാൻ കഴിയില്ല. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ ചോദിക്കണം, ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണം.
ആ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രയാസവുമില്ല. നമ്മൾ വഅമില ബിഹി, അത് പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞില്ലേ, വലിയ ലക്ഷക്കണക്കിന് കിലോഗ്രാം തലയുടെ മുകളിൽ നിൽക്കുമ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്, നമുക്കൊരു പേടിയില്ല. നമ്മളെ തലയേക്കാൾ മഴ മുഴുവൻ മേഘങ്ങളായി പെയ്തിറങ്ങുമ്പോഴും പേടിയുണ്ടോ? ഇല്ലല്ലോ. മഴയത്ത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ മക്കൾ ചോദിക്കും, ഏത് മഴയാണെങ്കിലും ഉപ്പ ഇറങ്ങട്ടെ പുറത്ത് നോക്കും, ആ റെയിൻകോ എന്ന് പറയും. ഒരു പ്രയാസമില്ല, ഇവർ നാലാൾ ഇറങ്ങിയിട്ട് മഴ കൊള്ളും. ഞാൻ പറയാ, എടാ ആ കാർമേഘത്തിൻ്റെ കനനൊക്കെ അറിയോ, കയറിക്കോ ഇങ്ങോട്ടെന്ന് പറയോ? ഇല്ല, കയറി നിൽക്കാൻ പറഞ്ഞ് വീട്ടിക്കാ, അതൊന്നായിട്ടുണ്ട് വീണ്ടുണ്ടെങ്കിലോ? സുബ്ഹാനല്ലാ. എന്നാൽ ശരിക്കും ആലോചിച്ച് നോക്ക്, ഭൂമിയിൽ എന്തുണ്ട്? ഗുരുത്വാകർഷണ ബലമുണ്ട്. ഭൂമിയുടെ കേന്ദ്രബിന്ദുവിലേക്ക് ഇതിനെ മുഴുവൻ വലിക്കുന്നുണ്ട്. എന്നിട്ടും പടച്ചവൻ നമ്മുടെ മുഖത്തേക്ക് എത്തിക്കുന്ന കണ്ണ് പൂട്ടി നമ്മൾ നിന്നാൽ, കണ്ണിൽ വരെ ഒരു മഴത്തുള്ളി ഉറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യില്ല? ഒരു പ്രയാസം ഉണ്ടാവില്ല. ഈ ഭൂമിയെ പടച്ചവൻ എന്താക്കിയിട്ടുണ്ട്? തൊട്ടിൽ, അല്ലേ? എന്നെന്താ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, അല്ലേ? എന്താണ് ഈ ഭൂമിയെ തൊട്ടിൽ? എന്താ പറയുക? മഹദ്, അല്ലേ? പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഭൂമിയെ ഞാനൊരു തൊട്ടിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ആ ഖുർആനൊന്ന് വായിച്ചു നോക്ക്, ഖുർആനെ വായിച്ചു നോക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഖുർആൻ വായിക്കണമെന്ന് തോന്നിയോ വായിക്കാതിരിക്കണമെന്ന് തോന്നിയോ? പറയ്, പറയണം. എന്നോട് എങ്ങനെ വായിക്കണം എന്ന് തോന്നി എന്ന് പറയാതൊക്കെ, അല്ലേ? അങ്ങനെയാണോ പറയണത്? മനസ്സറിഞ്ഞാണോ പറയുന്നത്? യെസ്, വായിക്കണം. വായിച്ചു കഴിഞ്ഞു, അതിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തം എന്നല്ലേ ആയത്തിന് പറയുക, അല്ലേ? ദൃഷ്ടാന്തം എന്നാ പറയുക. നമ്മൾ ദൃഷ്ടി കൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കണം, കേൾവി കൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കണം, കേൾവി കൊണ്ട് കാണേ, ആ രൂപത്തിലുള്ള ഒരു ചിന്തയും പഠനവും തമ്മിലുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് കണ്ടുകണോ നിങ്ങൾ? ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് എന്താ? അതിൻ്റെ ഇരുമ്പ് തുരുമ്പ് പിടിച്ചാൽ അതിൻ്റെ പരിഹാരം എന്താ? ഇരുമ്പ് തുരുമ്പ് പിടിച്ചാൽ അത് പേപ്പർ ഇടണം, പ്രൈമർ അടിക്കണം, പിന്നെന്ത് ചെയ്യണം? പ്രൈമർ അടിക്കണം, പെയിൻ്റ് അടിക്കണം. ഹൃദയം തുരുമ്പ് പിടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇരുമ്പ് തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇരുമ്പിന് ഉറപ്പ് കൂടുകയാണോ കുറയുകയാണോ? ഉറപ്പ് കുറയുകയാണ്, ബലക്ഷയം സംഭവിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും. യസ്ത ഉൽ ഹദീദ് കൽ, എന്ത്, എങ്ങനെ പോലെ? കമ യസ്ത ഉൽ ഹദീദ്, ഹൃദയം തുരുമ്പ് പിടിക്കും. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയം തുരുമ്പ് പിടിക്കും. സഹാബികൾ ചോദിച്ചു, വമാ ജലഉഹ, പ്രവാചകരെ എന്താണ് അതിന് പ്രതിവിധി? എൻ്റെ ഹൃദയത്തിൻ്റെ ബലക്ഷയം സംഭവിക്കുക, എന്താ എൻ്റെ പ്രതിനിധി? ഈ സമയത്ത് പ്രവാചകൻ പറഞ്ഞെന്തറിയോ? തിലാവത്തുൽ ഖുർആന. തിലാവത്തുൽ ഖുർആന, അവിടെ ഇഖ്റ എന്ന വാക്ക് ഉപയോഗിച്ചില്ല. അവിടെ പറഞ്ഞ വാക്ക് എന്താണ്? തലായത്തുലു തിലാവത്തുൽ ഖുർആന. എന്താ തിലാവത്ത് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധയോടുകൂടിയുള്ള പാരായണ. യെസ്, വളരെ ശ്രദ്ധയോട്, അതിലെ അർത്ഥം ആശയം ഗ്രഹിച്ചുള്ള പാരായണം. എന്നാൽ ആ പാരായണം തിലാവത്താകണമെങ്കിൽ എന്തുണ്ട്? അതിൻ്റെ പൂർണ്ണതക്ക് എന്തുണ്ട്? ഇതുകൂടി പറഞ്ഞാൽ എൻ്റെത് കഴിഞ്ഞിട്ടോ? അതിൻ്റെ പൂർണ്ണതക്ക് എന്തുണ്ട്? തിലാവത്ത് എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അതിൻ്റെ ആക്ഷൻസ് എന്താണ്? ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ ദാനധർമ്മം കൊടുക്കണം. ഇപ്പൊ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഭയവക്തരാണ്. ഭയ എന്ന് എന്ത് ചെയ്തു? തിലാവത്ത് ചെയ്തു. അതിൻ്റെ ആക്ഷൻ എന്താ? കൈകെട്ടി നമസ്കരിക്കുമ്പോൾ എങ്ങനെ നിർവഹിക്കണം? ഭയഭക്തിയോടുകൂടി നിർവഹിക്കണം. അപ്പൊ കിട്ടുന്ന റിസൾട്ട് എന്താ? അപ്പൊ കിട്ടുന്ന റിസൾട്ട് എന്താ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സമാധാനം കിട്ടൂലേ? 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 ഞാൻ ഒറ്റ ചോദ്യം ഇപ്പോൾ ചോദിക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ നമസ്കരിക്കുന്നോ? അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വഭാവം. നിങ്ങൾ ഇമാമ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ഭക്തിസാന്ദ്രമായി ഓതി സമയമെടുത്ത് നിങ്ങൾ നമസ്കരിക്കുന്നുവോ? അതിൻ്റെ പേരാണ് കാപട്യം എന്നുള്ളത്. പേടിൻ്റെ മനസ്സിലായോ പറഞ്ഞത്? ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ കൈകെട്ടി നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ വന്നിട്ട് ബാക്കിൽ വന്നിട്ട് നിൽക്കുമ്പോൾ ഞാൻ വളരെ സമയം എടുത്തിട്ട് നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ജീവിതം കാപ്പട്യം നിറഞ്ഞതാണ്.
എന്നാൽ ഞാൻ ഒറ്റക്കാണ് നിസ്കരിക്കുന്ന സമയത്ത് സമയമെടുത്ത് ഞാൻ നമസ്കരിക്കുകയും എൻ്റെ ഉമ്മയോ കാലുവേദനയുള്ള മുട്ടുവേദനയുള്ള ഉമ്മ വരുന്ന സമയത്ത് ഉമ്മയ്ക്ക് പ്രയാസം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ഉമ്മക്ക് ചൊല്ലി പറയാനുള്ള സമയം കൊടുത്ത് നമസ്കാരം അവസാനിപ്പിക്കുന്നു. കുട്ടി കരയുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യുന്നു? അവളെ പരിഗണിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരമെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച നമസ്കാരം. അതാണ് ഖാഷിഊൻ എന്നതിൻ്റെ പരിധി. ക്ലിയർ? തിരുത്തേണ്ടതില്ലേ നമ്മൾ? അതുകൊണ്ട് ഖുർആൻ നമ്മോട് പറഞ്ഞത് എം എസ് എം എന്ന് പറയുന്ന എസ് സജീവമാക്കാനാ. എസ് എന്ന് പറഞ്ഞെന്താ? ആ എസ് എന്താ? പഠനം, ചിന്ത, സമർപ്പണം എന്ന് പറഞ്ഞില്ലേ, ആ പഠന മനന പ്രക്രിയയ്ക്ക് നമുക്കതിന് സാധിക്കണം. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ബാപ്പാക്കും ഉമ്മാക്കും എന്ത് ധരിപ്പിക്കണം? എന്ത് ധരിപ്പിക്കണം? കിരീടം ധരിപ്പിക്കണം. ആര് ധരിപ്പിക്കണം? അല്ലാഹു ധരിപ്പിക്കണം. എന്തുകൊണ്ട് ധരിപ്പിക്കണം? ഞാൻ ഖുർആനെ വായിച്ചു, പഠിച്ചു, പ്രവർത്തിച്ചു. ഇത് ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിന് എന്ത് വരാൻ പാടില്ല? നമ്മുടെ ഹൃദയത്തിന് ബലക്ഷയം സംഭവിക്കരുത്. തലായത്തുലു എന്ന് പറഞ്ഞ തിലാവത്ത് സജീവമാക്കണം. അതിന് പറഞ്ഞ എനിക്ക് സാധിക്കട്ടെ, നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ഈ കൂടിയിരുത്തം ഒരു സ്വാലിഹായ കർമ്മമാക്കി തിരുമാറാട്ടെ. ഹൈസക് നടത്തി എന്ന് പറയാനുള്ളൊരു ഹൈസക്കായി മാറരുത് പ്രിയപ്പെട്ടവരെ. ഈ ഹൈസക്കിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാളെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പടച്ചവൻ്റെ അടുത്ത് എൻ്റെ സ്ഥാനം ഖുർആനുമായുള്ള എൻ്റെ ബന്ധവുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്ഥാനം ഉയർന്നിട്ടുണ്ട്, ഉയർന്ന നിലവാരത്തിലാണ് എന്ന് ഉറപ്പു വരുത്താൻ എനിക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. ആ അർത്ഥവും വ്യാപ്തിയുമുണ്ട്. അവർക്ക് മാത്രമേ പടച്ചവൻ പരിഗണന നൽകുകയുള്ളൂ. അങ്ങനെ പടച്ചവൻ്റെ പരിഗണന ലഭിക്കുന്ന, ആദരവ് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.